ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനിയെ പറ്റിയിട്ടാണ്. സോ നമുക്ക് വായിക്കാണ്ട് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു ഡെഫിനിഷൻ നോക്കാം. കമ്പനീസ് ആക്ട് 2013 ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന് നൽകിയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. The articles originally framed and altered from time to time under the law governing companies. കമ്പനിയെ ഗവേൺ ചെയ്യുന്ന ലോക്ക് അനുസരിച്ച് ഫ്രെയിം ചെയ്യപ്പെട്ടതും അതുപോലെ തന്നെ കമ്പനിയെ ഗവേൺ ചെയ്യുന്ന ലോക്ക് അനുസരിച്ച് സമയാസമയം ഓൾട്ടറേഷൻ നടത്തിക്കൊണ്ട് വരുന്ന ഒരു ഡോക്യുമെന്റിനെ പറയുന്ന പേരാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. സോ കമ്പനി ലോ അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് 2013 അനുസരിച്ച് ആൾട്ടറേഷൻ നടത്തുകയും അതുപോലെ തന്നെ ഫ്രെയിം ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഡോക്യുമെന്റിനെ പറയുന്ന പേരാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്നാണ് ഈ ഡെഫിനിഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ടൻസ് ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ്. അതായത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത്. അതിലെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്റേണൽ റെഗുലേഷൻസ് ആണ്. ഇന്റേണൽ റെഗുലേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പനിയുടെ ഇന്റേണൽ മാറ്റേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്റേണൽ അഫയേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ലോസ് അല്ലെങ്കിൽ റൂൾസ്. രണ്ടാമതായിട്ട് ബൈലോസ് ആണ്. ബൈലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സ്, കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതല്ല, കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് അതുപോലെ തന്നെ ഡയറക്ടേഴ്സ്, ഓഫീസേഴ്സ്, ഇവരുടെയൊക്കെ റൈറ്റ്സ് അല്ലെങ്കിൽ പവേഴ്സ് അല്ലെങ്കിൽ ഒബ്ലിഗേഷൻസ് ഇതൊക്കെ ഡിഫൈൻ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ലോ, അതിനെയാണ് നമ്മൾ ബയലോസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമതായിട്ട് കമ്പനിയുടെ പ്രിസ്ക്രൈബ്ഡ് മാറ്റേഴ്സ്, അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് എന്തൊക്കെ മാറ്റേഴ്സ് ആണ് കമ്പനിയെ ബാധിക്കുന്ന, ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവേണ്ടത്. ദ പേർപ്പസ് ഓഫ് ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് ദ കമ്പനി ഈസ് ടു റെഗുലേറ്റ് ദ ഡേ ടു ഡേ വർക്കിംഗ് ഓഫ് കമ്പനി. കമ്പനിയുടെ ദൈനംദിന കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുക, ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. സോ കമ്പനിയുടെ ഡേ ടു ഡേ വർക്ക്സ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അടുത്തതായി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനെ പറ്റിയിട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഞാൻ അതിനെ കുറച്ച് ഹെഡായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഹെഡ് എന്ന് പറയുന്നത് നോൺ കോൺഫ്ലിക്റ്റ് ആണ്. The provisions of the Articles of Association should not conflict with or violate the provisions of the Companies Act 2013. കമ്പനിയെ ഗവേൺ ചെയ്യുന്ന ലോ ഏതാണ്? കമ്പനീസ് ആക്ട് 2013 ആണ്. സോ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി ഒരിക്കലും കമ്പനീസ് ആക്ട് 2013 വയലേറ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കരുത്. അതല്ലെങ്കിൽ കമ്പനീസ് ആക്ട് 2013 പറയുന്നത് അനുസരിച്ചായിരിക്കണം ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഫ്രെയിം ചെയ്യപ്പെടേണ്ടത്. അതായത് ഒരിക്കലും ഈ AOA-യും അതുപോലെ തന്നെ കമ്പനി ലോയും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് വരാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫോം ഓഫ് AOA ആണ്. അതായത് ഏത് ഫോമിലായിരിക്കണം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഫ്രെയിം ചെയ്തിട്ട് ഉണ്ടായിരിക്കേണ്ടത്. ദ AOA മസ്റ്റ് ബി പ്രിന്റഡ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഏത് ഫോമിലായിരിക്കണം? പ്രിന്റഡ് ഫോമിലായിരിക്കണം. അതായത് റിട്ടൺ വേലോ ഹാൻഡ് റിട്ടൺ വേലോ ഒന്നും പാടില്ല, പ്രിന്റഡ് വേലായിരിക്കണം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ദേ ഷുഡ് ബി ഡിവൈഡഡ് ഇൻ ടു പാരഗ്രാഫ്സ്. പാരഗ്രാഫ് ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരിക്കണം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലെ ഓരോ പ്രൊവിഷൻസും. ഈച്ച് പാരഗ്രാഫ് ഷുഡ് കണ്ടെയ്ൻ ഓൺലി വൺ റെഗുലേഷൻ. അതുപോലെ തന്നെ ഓരോ പാരഗ്രാഫിലും ഓരോ റെഗുലേഷൻ മാത്രമാണ് ഡിഫൈൻ ചെയ്യാനും പാടുള്ളൂ. ദ പാരഗ്രാഫ് ഷുഡ് ബി നമ്പേർഡ് കോൺസിക്യൂട്ടീവ്ലി. അതുപോലെ തന്നെ ഓരോ പാരഗ്രാഫും നമ്പർ ചെയ്തിട്ടും ഉണ്ടായിരിക്കണം. ഇതാണ് ഫോം ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അതായത് പ്രിന്റഡ് ഫോം ആയിരിക്കണം, പാരഗ്രാഫായിട്ട് ഓരോ റെഗുലേഷൻസും ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഓരോ പാരഗ്രാഫിലും ഒരു സിംഗിൾ റെഗുലേഷനെ മാത്രമാണ് ഡിഫൈൻ ചെയ്യാൻ പാടുള്ളൂ,
അതുപോലെ തന്നെ ഈ പാരഗ്രാഫിനെ നമ്പർ ചെയ്തിട്ടും ഉണ്ടായിരിക്കണം. ഇനി അടുത്തതായിട്ട് സിഗ്നേച്ചറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. Every subscribers of the MOA must also sign the AOA. Memorandum of Association-ന്റെ ഓരോ സബ്സ്ക്രൈബേഴ്സും Articles of Association-ലും സൈൻ ചെയ്തിട്ട് ഉണ്ടായിരിക്കണം. The signature must be signed in the presence of at least one attesting witness. At least ഒരു attesting witness-ന്റെ മുൻപിൽ വെച്ചിട്ടായിരിക്കണം ഈ സബ്സ്ക്രൈബേഴ്സ് Articles-ൽ സൈൻ ചെയ്തിട്ട് ഉണ്ടായിരിക്കേണ്ടത്. Both the subscribers and witness must provide their address and occupations. അതുപോലെ തന്നെ ഈ സൈൻ ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ ഏത് വിറ്റ്നസിന്റെ മുൻപിൽ വെച്ചിട്ടാണ് ഈ സൈൻ ചെയ്തിട്ടുള്ളത് ആ വിറ്റ്നസും അവരവരുടെ അഡ്രസ്സും അതുപോലെ തന്നെ ജോലിയും ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ട് ഉണ്ടായിരിക്കണം. ഇതാണ് സിഗ്നേച്ചറിൽ പറയുന്നത്. അടുത്തതായിട്ട് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ബൈൻഡിങ് എഫക്റ്റ് ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ്. അതായത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഏതൊക്കെ പേഴ്സൺസ് അല്ലെങ്കിൽ ഏതൊക്കെ ആൾക്കാരുടെ മുകളിലാണ് ബൈൻഡിങ് എന്നുള്ളതാണ്. ആദ്യം നമ്മളിവിടെ നോക്കാൻ പോകുന്നത് മെമ്പേഴ്സിനെ പറ്റിയാണ്. എവറി മെമ്പേഴ്സ് ഓഫ് എ കമ്പനി ബിക്കംസ് ദ മെമ്പേഴ്സ് ഓഫ് കമ്പനി ബൈ അഗ്രീയിങ് ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കണ്ടെയ്ൻഡ് ഇൻ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഒരു കമ്പനിയുടെ മെമ്പർ യഥാർത്ഥ മെമ്പർ ആവുന്നത് എപ്പോഴാണ്? അവർ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനിലും അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലും പറഞ്ഞിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യുമ്പോഴാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ മെമ്പേഴ്സ് ഓഫ് ദ കമ്പനിയുടെ മുകളിൽ ബൈൻഡിങ് ആണ് എന്നുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പനിയെ പറ്റിയിട്ടാണ്. ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഈസ് ബൈൻഡിങ് ഓൺ ദ കമ്പനി ആസ് ഇറ്റ് ഈസ് ബൈൻഡിങ് ഓൺ ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്പനി. ഒരു മെമ്പേഴ്സ് ഓഫ് ദ കമ്പനിയുടെ മുകളിൽ എങ്ങനെയൊക്കെ ആർട്ടിക്കിൾസ് ബൈൻഡിങ് ആണ് അതേപോലെ തന്നെ കമ്പനിയുടെ മുകളിലും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ബൈൻഡിങ് ആണ്. അടുത്തതായിട്ട് ഔട്ട്സൈഡേഴ്സ് ഓഫ് ദ കമ്പനിയെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത്. ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആർ നോട്ട് ബൈൻഡിങ് ഓൺ ദ ഔട്ട്സൈഡേഴ്സ് ഇൻ റിലേഷൻ ടു ദ കമ്പനി. കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഔട്ട്സൈഡേഴ്സിനെ ഒരിക്കലും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ബൈൻഡ് ചെയ്യുന്നില്ല. ഇനി നോക്കാൻ പോകുന്നത് മെമ്പേഴ്സ് എൻഡസ്. മെമ്പേഴ്സ് ഇൻഡസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിറ്റ്വീൻ മെമ്പേഴ്സ് എന്നാണ് സൂചിപ്പിക്കുന്നത്. Regarding the issue whether the articles of association of a company is binding on members inter se, the Companies Act 2013 is silent. അതായത് members inter se നെ articles of association bind ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന്റെ മുന്നിൽ Companies Act 2013 മൗനം പാലിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് the act has left the matter to be decided by each company. ഈ ആക്ട് എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ ആക്ട് അത് കമ്പനിക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഓരോ കമ്പനിക്ക് തീരുമാനിക്കാം, അതായത് ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ മെമ്പേഴ്സ് ഇൻഡസ്ട്രീന്റെ മുകളിൽ ബൈൻഡിങ് ആണോ അല്ലേ എന്നുള്ളത്. ആക്ട് ഒന്നും എക്സ്പ്രസ്ലി ഇവിടെ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടില്ല. പകരം പറഞ്ഞിട്ടുള്ളത് എന്താണ്? അത് ഇറ്റ്സ് അപ് ടു ദ കമ്പനി, കമ്പനിക്ക് തീരുമാനിക്കാം, അതായത് ഇത് ബൈൻഡിങ് ആണോ അല്ലയോ എന്നുള്ളത്. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഓൾട്രേഷൻ ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനിയെ പറ്റിയിട്ടാണ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ കമ്പനിയിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയതിന് ശേഷം ഓൾട്രേറ്റ് ചെയ്യാവുന്നതാണ്. ദ പവർ ടു ഓൾട്ടർ ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി പവർ പ്രൊവൈഡഡ് ബൈ സെക്ഷൻ 14 ഓഫ് കമ്പനീസ് ആക്ട് 2013. കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 14 പ്രകാരം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓൾട്ടർ ചെയ്യുക എന്നുള്ളത് അതല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓൾട്ടർ ചെയ്യാനുള്ള ഒരു പവർ ഒരു സ്റ്റാറ്റ്യൂട്ടറി പവർ ആയിട്ടാണ് കാണുന്നത്. ദിസ് പവർ കനോട്ട് ബി ടേക്കൻ എവേ ബൈ എനി കോൺട്രാക്ട് ടു ദ കോൺട്രറി. ഒരു കോൺട്രാക്റ്റിനും ഈ ഒരു പവർ എടുത്ത് കളയാനും പറ്റില്ല. അതായത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓൾട്ടർ ചെയ്യാനുള്ള പവർ ഒരു സ്റ്റാറ്റ്യൂട്ടറി പവർ ആയിട്ടാണ് സെക്ഷൻ 14 ഓഫ് കമ്പനീസ് ആക്ട് 2013 പറയുന്നത്.
ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനിയെ പറ്റിയിട്ടാണ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻ്റ് ആണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.